സുധി വന്നതോടെ എന്റെ പാതി അസുഖം അങ്ങ് പോയി. നിനക്ക് സുഖമില്ലെന്ന് അറിഞ്ഞപ്പോഴേക്കും അവൻ ഓടി വന്നില്ലേ? സ്നേഹമുള്ളവനാ സുധി. ഇവൾക്കിതെന്താ പറ്റിയത്? സുധി ഇവളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവര് തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ സുധി ഇപ്പൊ ഇവിടേക്ക് വരൂ. അവളോട് സുധിയോട് കുറച്ച് സ്നേഹത്തോടെ പെരുമാറാൻ പറ. അവര് തമ്മിൽ പിണക്കത്തിലാണെന്ന് ഞാൻ എങ്ങനെ ഇവളോട് പറയും? സത്യയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. അത് നിനക്ക് സുഖമില്ലാത്തതിന്റെ വിഷമമായിരിക്കും. എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സുധിമോനെ കണ്ടതോടെ എന്റെ എല്ലാ അസുഖവും അങ്ങ് പോയി. മോള് കിടന്നോ, ഞാൻ സുധിയോടും ക്ലീറ്റസിനോടും വിശേഷങ്ങൾ ചോദിക്കട്ടെ. ജെനി മാഡം രണ്ടു ദിവസത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു. അവള് ടൂറില്ല. എന്ന് വരുമെന്നോ മറ്റോ? അവള് വരും. ജെനി തിരിച്ചു വരുമ്പോ അവൾക്കൊരു ഗുഡ് ന്യൂസ് കരുതി വെക്കണം. എന്ത് ഗുഡ് ന്യൂസ് സർ? സുധി സത്യയെ ഡിവോഴ്സ് ചെയ്ത ന്യൂസ്. അതെങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കുന്നതല്ലോ, നമ്മൾ സംഭവിപ്പിക്കുന്നതല്ലേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. നാളെ നമുക്കൊരു ടൂറുണ്ട്. ടൂറോ? അതെ, ഒരു വൺ ഡേ ടൂർ. അത് എവിടേക്കാണ് സർ? ദിവ്യ ഇനിയും പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക്, പരിചയപ്പെട്ടിട്ടില്ലാത്ത ആളിനെ നേരിൽ കാണാൻ. നിന്റെ കാമുകന്റെ ഭാര്യയെ. സത്യ? യെസ്, നാളെ അത് സംഭവിക്കും. ദിവ്യയും സത്യയും മുഖാമുഖം കാണും. സത്യത്തിൽ സത്യ എന്റെ അനിയത്തിയാണോ? അതോ എന്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പരീക്ഷണ വസ്തു മാത്രമാണോ? അതെല്ലാം നാളെ നേരിൽ കാണുമ്പോ മനസ്സിലാവും. നേരിൽ കാണുമ്പോ മാത്രം. എന്തൊക്കെയാ സാറ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ മോൾക്കൊന്നും മനസ്സിലാവില്ല. എല്ലാം മോളുടെ നന്മയ്ക്ക് വേണ്ടിയാ. കൈവിട്ടുപോയ നിന്റെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിലാ സാറ്. സാറ് അത് തിരിച്ചു പിടിച്ച് തരും, ഉറപ്പാ. അതെയോ? എന്നിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞോ? എനിക്കറിയാം. ഇല്ല, ഇനി അവൻ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. ആ ഓക്കെ ഓക്കെ, ആ വിളിക്കുമായിരിക്കും. ആ ശരി, ക്ലീറ്റസ്. ഓക്കെ, സുധി സത്യയെ കാണാൻ പോയിട്ടുണ്ട്.
അതെന്താ ഒരു അത്ഭുതം പോലെ സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ സംഭവിച്ച പോലെ ഉണ്ടല്ലോ നിന്റെ ഭാവം കണ്ടാല് നിങ്ങളുടെ താക്കീത് കൊണ്ടാവും അല്ലെങ്കിൽ അവൻ പോവില്ല അതെനിക്ക് ഉറപ്പായിരുന്നു താക്കീതല്ല സ്നേഹം അവന് ഞാൻ ഇത്രയും കാലം കൊടുത്തിട്ടുള്ളത് സ്നേഹം മാത്രമാ സ്നേഹിച്ചാൽ ആർക്കും ആരെയും നിഷേധിക്കാൻ കഴിയില്ല ഇതേ സ്നേഹമന്ത്രം തന്നെ സത്യയോടും പ്രയോഗിക്കാൻ പറഞ്ഞിട്ടില്ല അവനോട് ആ അതൊക്കെ അവന്റെ ഇഷ്ടം നിന്റെ ഒരു മകളുണ്ടായിരുന്നല്ലോ സുജിത അച്ഛനെ വെല്ലുവിളിച്ച് നടന്നവള് അവളോടൊന്ന് പറഞ്ഞേക്ക് സുധി അവന്റെ ഭാര്യ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് ആ ചെല്ല് ചെന്ന് പറ നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അത് പിന്നെ സുധിയുടെ അവൻ ഇവിടെ ഇല്ല എപ്പോഴാ വരുന്നത് ഇന്ന് അവൻ വരില്ല അവൻ സത്യയുടെ വീട്ടിൽ പോയിരിക്കുക എന്താ എന്താ കാര്യം ഞാൻ അവനെ ഒന്ന് രണ്ടു തവണ വിളിച്ചു ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ അച്ഛാ അവൻ എന്താ പറ്റിയത് അവന്റെ ശ്രദ്ധക്കുറവ് കാരണം ഒരു വലിയ കൺസ്ട്രക്ഷൻ വർക്ക് എനിക്ക് നഷ്ടപ്പെട്ടു അവൻ കാരണം നിന്റെ വർക്ക് എങ്ങനെയാ നഷ്ടപ്പെടുന്നത് പാർട്ടിക്ക് ഒരേ ഒരു നിർബന്ധം സുധി വന്ന് സൈറ്റ് നോക്കണമെന്ന് ഒന്ന് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വിളിച്ചിരുന്നു ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞ് അവൻ മുങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി ഇപ്പോഴിതാ അവർ വിളിച്ച് പ്രോജക്ട് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു അവൻ കുറച്ച് ദിവസം കുറച്ച് മൂഡ് ഓഫിലായിരുന്നു അതിന്റെ കുഴപ്പം ആവും എന്തായാലും ഇന്നത്തോടെ അവന്റെ എല്ലാ ഉഴപ്പും മാറും നീ ധൈര്യമായിട്ടിരിക്കേ സുധി വിചാരിച്ചാൽ നഷ്ടപ്പെട്ടു പോയ നിന്റെ വർക്ക് അവൻ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ അവന് ഫോൺ എടുത്താൽ എന്താ സത്യമായിട്ട് ചെറിയൊരു സൗന്ദര്യ പണക്കം ഉണ്ടായിരുന്നു അത് തീർക്കാൻ വേണ്ടി ആ സുധി പോയിരിക്കുന്നത് ഇന്നത്തോടെ അത് തീരുകയും ചെയ്യും അവൻ ഈയിടെയായിട്ട് ബിസിനസ്സിൽ യാതൊരു ശ്രദ്ധയില്ല നമ്മുടെ ലൈസൻസ് ഇൻവാലിഡ് ആവാൻ ഒരാഴ്ചയേ ഉള്ളൂ ഞാൻ ഇന്നാണ് ശ്രദ്ധിച്ചത് അതെയോ സാധാരണ അതെല്ലാം സുധി കൃത്യമായി ചെയ്യുന്നതാണല്ലോ അവൻ വരട്ടെ നമുക്ക് ചോദിക്കാം ഇനി ചോദിക്കാനൊന്നുമില്ല ഞാനത് പുതുക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് സുധിയുടെ പോക്കെങ്കിൽ മണിമംഗലം ബിൽഡേഴ്സ് കുത്തുവാള എടുക്കാൻ അധികം കാലതാമസം ഉണ്ടാവില്ല നീ ടെൻഷൻ അടിക്കാതിരിക്കേ ഒരു പത്ത് തലമുറയ്ക്ക് സുഖമായി കഴിയാനുള്ളത് അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സുധി അവന്റെ കുടുംബ പ്രശ്നവുമായി കുറച്ച് ദിവസം അലസനായി പോയതിന്റെ പേരില് മണിമംഗലം ബിൽഡേഴ്സ് കുത്തുവാള എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ ആദ്യം കുടുംബം അത് കഴിഞ്ഞ് മതി ബിസിനസ് ആ പിന്നെ അമ്മ നിന്നെ കാണണമെന്ന് കുറച്ച് ദിവസമായിട്ട് പറയുന്നു രാധികേ രാധികേ ഞാൻ നോക്കിയിട്ട് വരാം നീ ഞാൻ പറയുന്ന കേക്ക് ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ വീട്ടിലേക്ക് പോവാം അതൊന്നും ശരിയാവില്ല ഇവിടെ വരണമെന്ന് മാത്രമേ അച്ഛൻ പറഞ്ഞുള്ളൂ വന്നു കണ്ടു ഇനി നമുക്ക് തിരിച്ചു പോവാം നീ എന്തോന്ന് മനുഷ്യനാടാ എന്താ സത്യയുടെ അമ്മ സുഖമില്ലാതെ കിടക്കുമ്പോ കണ്ടില്ലെന്ന് അടിച്ച് എങ്ങനെ വീട്ടിൽ പോകും അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എടാ അതവര് നീ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതാ എന്നാ നമുക്ക് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാം ഡോക്ടറെ മരുന്നല്ല ഇപ്പൊ അവർക്ക് ആവശ്യം നീ ഇവിടെ ഉണ്ടായിരിക്കുക എന്നതാണ് നിന്നെ കണ്ടപ്പോ തന്നെ അവർക്ക് എത്ര ആശ്വാസമെന്ന് അവരുടെ മുഖം കണ്ടാൽ അറിയാം അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു ദിവസം നീ ഇവിടെ നിന്നേ പറ്റൂ അയ്യോ താരവരാ സമയമായി പോട്ടളിയാ എന്നെ ഇവിടെ നിർത്തിട്ട് പോകാനാണോ നിന്റെ പ്ലാൻ അവള് നിന്റെ സത്യപോലല്ല പറഞ്ഞ സമയത്ത് എത്തിയില്ലെങ്കിലേ അവളെല്ലാം നിർത്തിപ്പൊരിക്കും അതുകൊണ്ട് ഞാൻ വേഗം ചെല്ലട്ടെ നമുക്ക് ഒരുമിച്ച് പോവാന്നേ എടാ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ദിവസം നീ ഇവിടെ നിന്നേ പറ്റൂ എന്നാ നീ എന്റെ കൂടെ ഇവിടെ നിക്ക് അയ്യാ അത് പറ്റൂല എന്നെ താര വെയിറ്റ് ചെയ്യ പോവാതിരുന്ന അവള് വണങ്ങും അവളെ സംഘടിപ്പിക്കാൻ ഞാൻ പെട്ട പാട് എനിക്കും കർത്താവിന് മാത്രം അറിയാം എന്നാ ശരിയല്ല പിന്നെ കാണാം വേണ്ടാന്ന് പറഞ്ഞില്ലേ ഓക്കെ ബൈ ക്ലീറ്റസേ അയ്യോ അച്ചമ്മ കണ്ട് ക്ലീറ്റസ് പോവാണോ പോയിട്ട് വരാ അച്ചമ്മേ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് ഒന്നും കഴിച്ചില്ലല്ലോ മോനെ അതിനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്നാ പിന്നെ പോയിട്ട് വരാ അച്ചമ്മേ
ഡാ നിക്ക്, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അച്ഛമ്മേ ഞാൻ ഇപ്പൊ വരാം. ഏയ് വേണ്ട, ഞാൻ ഒരു ഓട്ടോയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അതെ മുറിക്കിലെത്തി. ഞാൻ പോട്ടെ, പോണേ പിന്നെ പോണേ. മോനെന്താ ഇവിടെ തന്നെ നിക്കുന്നേ? സത്യ അന്വേഷിക്കുന്നുണ്ട്, വാ. അവൻ പോയല്ലോ. പോയോ? അവൻ ആര്യ കാണാനുണ്ടെന്ന് പറയുന്ന കേട്ടു. സുധി കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് കേക്കാതെ പോയി. കൊണ്ടുവിടാന്നാവില്ല, കൂടെ പോവാന്നായിരിക്കും ഉദ്ദേശിച്ചത്. അതൊന്നുമല്ല, അവൻ ഇവിടെ നിക്കാൻ വേണ്ടി വന്നതല്ലേ, പിന്നെന്തിനാ പോകുന്നത്? ഇവിടെ നിക്കാൻ വേണ്ടി വന്നതാണെന്ന് അച്ഛമ്മയോട് പറഞ്ഞോ? ആ പറഞ്ഞു. എന്നാലേ, എന്നോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഇവിടേക്ക് വന്നത് തന്നെ വലിയ സംഭവമല്ലേ. അച്ഛമ്മയെ പോലെ ഉപദേശിക്കാനും സ്നേഹിക്കാനും ഒക്കെ അവിടെ ഉണ്ടല്ലോ ഒരാള്. അച്ഛൻ സുധിയുടെ അച്ഛൻ പറഞ്ഞേച്ചിട്ടാ സുധി വന്നേന്നാണോ നീ പറയുന്നേ? ഞാനൊന്നും പറയുന്നില്ല. നീ ഇപ്പൊ സുധിക്ക് മാറ്റാൻ ലുങ്കി ഷർട്ടും എടുത്തു കൊടുക്ക. ലുങ്കി? ഓ, അതവന് പറ്റില്ലല്ലോ അല്ലേ. എന്നാ നിന്റെ ബർമുട എടുത്തു കൊടുക്ക. ഒന്ന് ചെല്ലു മോളെ. ഇവക്ക് ഇതെന്താ പറ്റിയത്? സുധി ആദ്യമായിട്ട് താമസിക്കാൻ വന്നതാ, ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അല്ല ആരിത്? സുജിത മാഡം. എന്താണോ ഈ വഴി? ചില വേണ്ടപ്പെട്ടവരെയൊക്കെ കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ട് കണ്ടോ? പൊതുവഴിയിൽ സിഗരറ്റ് വലി പാടില്ലാന്നറിയില്ലേ? അയ്യോ, അറിഞ്ഞില്ല. ഇപ്പൊ പോലീസിലാണോ ജോലി? താൻ അന്ന് എന്റെ ബൈജുവേട്ടനെ തല്ലിയപ്പോഴേ തനിക്ക് ഞാനൊരു അടി ഓങ്ങി വെച്ചതാ. അത് തരാൻ വേണ്ടിട്ടാണ് ഇറങ്ങി വന്നത്. എങ്കിൽ തന്നിട്ട് പോവങ്ങളെ. ഇയാളെ തൊട്ടാലേ ഞാൻ നാറും. ഇയാൾക്കുള്ളതും കൂടെ തന്റെ ചേട്ടന്റെ മോൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ മറ്റവൾ എവിടെയാന്ന് ദൈവത്തിന് പോലും അറിയില്ലല്ലോ. അവൾ അങ്ങനെ ആരുടെ വാങ്ങി വെക്കാറില്ലല്ലോ. കൊടുത്തവൾ അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കും, അത് അവളുടെ ശീലം. ആ ശീലം കൊണ്ട് തന്നെയാ അവൾക്ക് സ്വന്തം വീട്ടിൽ തന്നെ കഴിയേണ്ടി വന്നത്. സത്യ, ഇനി മണിമംഗലത്തിന്റെ പടി കാണില്ല, കാണിക്കില്ല ഞാൻ. അയ്യോ, അത്ര വലിയ ശബ്ദമൊന്നും ചെയ്തേക്കല്ലേ. എനിക്കറിയണം താനും ബൈജുവേട്ടനും തമ്മിൽ എന്താണോ ബന്ധം. അങ്ങനെ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കും. ബൈജു സാറ് എന്റെ ഏട്ടന്റെ മകളുടെ ഭർത്താവിന്റെ പെങ്ങളുടെ ഭർത്താവായിട്ട് വരും. അതൊക്കെ പണ്ട്. ഏട്ടനും ഏട്ടന്റെ മകളും ഒക്കെ മണിമംഗലത്തിന്റെ പുറത്തായിപ്പോ. എനിക്കറിയേണ്ടത് ബൈജുവേട്ടനെ അന്ന് താൻ എന്തിനാ തല്ലിയതെന്നും അതിന് മാത്രം എന്ത് തെറ്റാണ് ബൈജുവേട്ടൻ തന്നോട് ചെയ്തതുവെന്നാ.
അയ്യോ അത് അതിനെ കുറിച്ച് ബൈജുവേട്ടൻ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ചോദിക്കാൻ പാടില്ലായിരുന്നോ? അദ്ദേഹം വലിയ വലിയ ബിസിനസ് കാര്യങ്ങളിൽ തിരക്കില്ല. തന്നെ പോലെയുള്ള ലോക്കൽസിന്റെ കാര്യങ്ങളൊന്നും ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യാറില്ല. ഓ അങ്ങനെ. അപ്പോ പുള്ളി ഇപ്പോഴും പഴയ ബിസിനസ് നിർത്തിയിട്ടില്ലല്ലേ? പഴയ എന്ത് ബിസിനസ്? അല്ല, ഞങ്ങള് തമ്മിലൊരു ബിസിനസ് ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലോ? അതെ. ഇംഗ്ലീഷിൽ അതിന് എന്താ പറയാന്ന് എനിക്കറിയില്ല, മലയാളത്തിൽ അതിന് കഞ്ചാവ് കച്ചവടം പറയും. ബൈജു സാറായിരുന്നു അതിന്റെ സാറ്. ബിസിനസ് പോലീസ് പിടിക്കുമെന്നായപ്പോ സാർ എന്നെ കൈയൊഴിഞ്ഞു. അതുകൊണ്ടാ എനിക്ക് ബൈജു വേട്ടനെ കൈവെക്കേണ്ടി വന്നത്. ഇപ്പൊ മനസ്സിലായോ മാഡത്തിന്? എടോ, താനെന്ത് പച്ചക്കള്ളാണോ ഈ പറയുന്നത്? എന്റെ ബൈജു വേട്ടൻ, മണിമംഗലത്തെ മരുമകൻ കഞ്ചാവ് ബിസിനസ് നടത്താൻ, അതും തന്നെ പോലൊരു ലോക്കൽ കോളനി ഗുണ്ടയോടൊപ്പം. വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ പോയി ചോദിച്ചു നോക്ക്. നിങ്ങളുടെ സത്യം എന്റെ അനിയൻ സുധീം പോലുള്ള ബന്ധമൊന്നുമല്ല എനിക്ക് എന്റെ ഭർത്താവുമായിട്ടുള്ളത്. എനിക്കറിയാത്ത ഒരു രഹസ്യവും ബൈജുവേട്ടനും ബൈജുവേട്ടൻ അറിയാത്ത ഒരു രഹസ്യവും എനിക്കുമില്ല. തന്റെ ഈ കുപ്രചരണം കേട്ട് അത് ചോദിക്കാൻ ചെന്നാലേ ബൈജുവേട്ടൻ എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. അതാണ് വിശ്വാസം. മറ്റൊന്നും അറിയാനില്ലെങ്കിൽ അടിയന് വിട വാങ്ങാലോ. എടോ നിക്കാൻ, ഇനിയുണ്ടോ ചോദ്യങ്ങള്? ഓങ്ങി വെച്ചത് തരാതെ പോയാ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ടാ എന്നെ തൊട്ടാലേ എനിക്കൊരു മിസ് കോള് മതി, തന്നെ കൊണ്ടുപോവാൻ പോലീസ് ഇവിടെ എത്തും. ഇനി കയ്യൊന്നേ ഡെറ്റോൾ ഒഴിച്ച് കഴുകണം. എന്റെ സമയം ഒത്തിരി മോശമാണെന്ന് തോന്നുന്നു. അമ്മയോടും അച്ഛമ്മയോടും പിന്നെ നിന്റെ സത്യയോടും നല്ല രീതി വേണം പെരുമാറാൻ. ഉപദേശിക്കാൻ വേണ്ടി വിളിച്ചാണോ? അല്ല, ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാ. എന്താ? ആ, നീ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച ഫ്രൂട്ട്സ് ഇല്ലേ, അതിന്റെ കൂടെ കുറച്ച് ഹൽവയും പിന്നെ കുറച്ച്. എന്താടാ, എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഹൽവ എന്ന് പറയുന്നത് കോമഡിയാണോ? ഏയ്, ഹൽവ കോമഡി അല്ല. പിന്നെ നീ എന്താ അതിന്റെ കൂടെ വാങ്ങിച്ചു വെച്ചത്? കുറച്ച് മുല്ലപ്പൂ. മുല്ലപ്പൂ? അതെന്തിനാ? അതറിയില്ലേ, കട്ടിലിൽ കിടക്കുമ്പോ കിടക്കയിൽ വിതറ. വേണമെങ്കിൽ സത്യയുടെ തലയിൽ ചൂടാ, ഒരു റൊമാൻസ് ഒക്കെ വരട്ടെ.
എടാ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതൊന്നും വാങ്ങരുതെന്ന്. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ. ഛേ, എല്ലാം നശിപ്പിച്ചില്ലേ. ഓ, ഇതിൽ നശിക്കാൻ മാത്രം ഒന്നുമില്ലടേ. എടാ, ആ കവർ അമ്മയുടെ റൂമില്, ആരും കാണാതെ ഞാനത് എങ്ങനെ എടുത്തു മാറ്റും? എന്തിനടാ എടുത്തു മാറ്റുന്നത്? നീ അത് വേഗം ചെന്ന് സത്യക്ക് എടുത്തു കൊടുക്ക്. അതോടെ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പിണക്കവും മാറും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ, അത് ഞാൻ വന്നിട്ട് വാങ്ങിച്ചോളാം. അപ്പൊ എല്ലാവിധ ആശംസകളും അളിയാ. ഓൾ ദ ബെസ്റ്റ്. എന്താ സുധി, എന്താ തിരയുന്നത്? അത് പിന്നെ ഞാൻ മുസാമ്പി വാങ്ങിച്ചിരുന്നു, അമ്മയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാൻ. അയ്യോ, അത് സത്യം ഉണ്ടാക്കി തന്നോളൂ. അത് സാരമില്ലമ്മേ, മുസാമ്പി ക്ഷീണത്തിന് നല്ലതാ, ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. ദേ മോൻ, ഇതൊക്കെ അവിടെ വെച്ചേരെ, ആവശ്യമുള്ളപ്പോ ഞാൻ സത്യോട് പറഞ്ഞു ഉണ്ടാക്കിച്ചോളാം. അവിടെ എന്റെ അമ്മയ്ക്ക് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെയാ ഇതും. അമ്മേ, ജ്യൂസ് വേണമായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാ പോരായിരുന്നു. അഭിമലേ, ഞാൻ പറഞ്ഞിട്ടല്ലമ്മേ, സുധി തന്നെ ഇത്. അതിനെന്താ കുഴപ്പം, ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കല്ലേ. മോൻ അതിങ്ങതാ, ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തോളാം. സാരമില്ല അച്ഛമ്മേ, ഞാനിവിടെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ. ബോറടിക്കുന്നുണ്ടെങ്കിൽ മോൻ കുറച്ചു നേരം പോയിരുന്ന് ടി വി കാണും. അതിങ്ങതാ കൊടുക്കും. എന്താ മോനെ? ഏയ്, ഒന്നുമില്ല. സുധി, മോൻ എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ ഫ്രൂട്ട്സ് ഇത്രേ വാങ്ങിയിട്ടുള്ളൂ. ഞാനല്ല വാങ്ങിച്ചത്, ക്ലീറ്റസാ വാങ്ങിച്ചത്. എന്തൊക്കെ വാങ്ങിച്ചോന്ന് ആർക്കറിയാം. അതിപ്പോ ആര് വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല, മോൻ കൊണ്ടുവന്നതല്ലേ. അമ്മേ, സുധിക്കും കൂടി ഒരു ജ്യൂസ് എടുത്തോ. എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട. പാവം, എന്ത് നല്ല സ്വഭാവാ സുധിയുടേത്. ആ അച്ഛന്റെ മോനല്ലേ, ആ ഗുണം കിട്ടാതിരിക്കില്ല. ഭാഗ്യമുള്ള കുട്ടിയാ സത്യ, അല്ലായിരുന്നെങ്കി സുധിയെ സത്യക്ക് കിട്ടില്ലായിരുന്നല്ലോ. ആ, നീ കിടന്നോ, ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടുവരാം. അതെ, എനിക്കൊരു കാര്യം അറിയണം. എന്താ? ഇതാർക്കാ? അത് ഫ്രൂട്ട്സ് അമ്മയ്ക്കാണെന്നറിയാം. ഹൽവ ഒരു വീട്ടിലേക്ക് വരുമ്പോ വാങ്ങിയതാണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ മുല്ലപ്പൂ അച്ഛന്റെ ഫോട്ടോയില് തൂക്കാനാണോ? അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതിന് രണ്ടു മുഴം പോ തന്നെ ധാരാളം. ഞാനല്ല ക്ലീറ്റസാ ഇത് വാങ്ങിച്ചത്, ഞാൻ പറഞ്ഞിട്ടുമല്ല വാങ്ങിച്ചത്. എനിക്ക് തോന്നി സുധിക്ക് ഇവിടെ ബോറടിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പൊയ്ക്കോ. വെറുതെ ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങി ശ്വാസം മുട്ടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ കഴുത്തിൽ താലി കിട്ടിപ്പോയില്ലേ, നീ എല്ലാം സഹിച്ചല്ലേ പറ്റൂ. താലിയാണോ അതോ കൊലക്കയറാണോ? നീ രണ്ടാമത് പറഞ്ഞതാണ് കറക്റ്റ്, കൊലക്കയർ. അങ്ങനെയാണെങ്കിൽ അത് എന്റെ കഴുത്തിലാണല്ലോ കിടക്കുന്നത്.
അത് ഞാൻ തന്നെ ചെയ്തോളാം. അച്ഛനിപ്പൊ ജയിച്ചു നിക്കുക. അച്ഛന്റെ ധാരണയില് തോറ്റത് സുജിതയാണ്. പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമല്ല. തോറ്റത് അച്ഛന്റെ പ്രിയപ്പെട്ട ആ സുധിയ. സത്യയുടെ വീട്ടിൽ ചെന്ന് അവളുടെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്ന സുധിയോട് എനിക്ക് പുച്ഛമാ തോന്നുന്നേ. അച്ഛൻ പറഞ്ഞിട്ടാണോ സുധി സത്യയുടെ വീട്ടിൽ പോയിരിക്കുന്നത്? വെറുതെ അച്ഛൻ പറയുകയായിരുന്നില്ല, കൽപ്പിക്കുകയായിരുന്നു. ഇന്ന് സത്യയുടെ വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ തിരിച്ച് ഈ വീട്ടിലേക്ക് വരണ്ടാന്ന്. പാവം, പേടിച്ചു പോയി കാണും. അതുമല്ലെങ്കിൽ മണിമംഗലത്തേക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നഷ്ടപ്പെട്ടേക്കാവുന്ന കോടികളുടെ സ്വത്തിനെ ഓർത്ത് പോയതും ആവാം. സത്യയെ തിരിച്ചു വിളിക്കാൻ സുധി പോകരുതായിരുന്നു. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചതാ സതീഷേട്ടാ, പക്ഷെ നടന്നില്ല. അവനെ കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല.